അഞ്ചക്കള്ളക്കോക്കാൽ ആദ്യം തൊട്ട് ഒരു പ്രതീക്ഷ അങ്ങനെ തന്ന് ഒരു ഇന്റർവെല് വരെ അത്യാവശ്യം നന്നായി കൊണ്ടു നിർത്തി അതിനുശേഷം പകുതിക്ക് വെച്ച് കല ഉടച്ച അവസ്ഥയായിരുന്നു അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ അവസ്ഥ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൂവി ആയിട്ടാണ് തോന്നിയത് എൻ്റെ ചെമ്പോസ്കി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഉല്ലാസ് ചെമ്പൻ ഡയറക്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഡിബറ്റൻ മൂവിയാണത് ആൻഡ് ഈ സിനിമയുടെ സ്റ്റോറി ചെയ്തിട്ടുള്ളത് അദ്ദേഹം വിഗിൽ വേണു എന്ന് പറയുന്ന ഒരു ആളും കൂടിയിട്ടാണ് ആൻഡ് സിനിമ ഒരു കാളഹസ്തി എന്ന് പറയുന്ന ഒരു കർണാടക കേരള ബോർഡറിലുള്ള ഒരു സ്ഥലത്താണ് നടക്കുന്നത് എൻ്റെ അവിടെ നടക്കുന്ന ഒരു മേഡറും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പിന്നീടുള്ള സംഭവ വികാസങ്ങളാണ് സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് പറയാനായിട്ട് അതിൻ്റെ സിനിമയുടെ പോസിറ്റീവുകളിൽ ആദ്യം പറയേണ്ടത് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിലെ കുറെ സീക്വൻസുകളായിരുന്നു കാരണം ഇടക്ക് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ചെമ്പം വിനോദിന്റെ ക്യാരക്ടറും അതുപോലെ ഗില്ലാപ്പ് എന്ന് പറയുന്ന ഒരു രണ്ട് ബ്രദേഴ്സിന്റെ ക്യാരക്ടേഴ്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഒരു കാലഹസ്ഥയിലേക്ക് ലുക്മാന്റെ ക്യാരക്ടർ വരുന്നതും പിന്നീട് അവിടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റു ചില സംഭവങ്ങളാണ് സിനിമയുടെ ഈ പ്ലോട്ടിൽ വരുന്ന ഒരു സംഭവങ്ങൾ പക്ഷെ ഈ ചെമ്പ വിനോദിന്റെയും ഗില്ലാപ്പെന്ന് പറയുന്ന ആൾക്കാർ വരുമ്പോഴൊക്കെ സീനുകൾ നന്നായി ആയിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് ആ ചില ഹ്യൂമേഴ്സും ചില കോമഡികളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു ആൻഡ് ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അത്യാവശ്യം ഈവൻ സിനിമാറ്റോഗ്രഫി ആയാലും ആ ഒരു സ്ഥലത്തിനെ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത് അരുൺ മോഹനാണ് ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക്കും അതാ അത് എടുത്തു പറയാണ്ട് വയ്യ വിനോദ് അയ്യപ്പയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഒരു ഫോക്ക് ലോർ മ്യൂസിക് പലയിടങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്നതും ചില സീനുകളുടെ ഇന്റൻസിറ്റി ആയിട്ട് ആ ഒരു സൈഡുകൾക്ക് സാധിച്ചു അതാണ് ഏറ്റവും വലിയൊരു സംഭവം ഇന്റർവെല്ല് വരെ പടം എത്തി ഇനി എന്തായിരിക്കും ഇവർ ഓഫർ ചെയ്യാൻ പോകുന്നത് ഇവൻ ഫസ്റ്റ് ഹാഫില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടെത്തിച്ചതൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു പിന്നീടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു പക്ഷേ അവിടെയാണ് പടം കയ്യിൽ നിന്ന് പോയത് പ്രത്യേകിച്ച് കുറച്ച് ഫ്ലാഷ് ബാക്കുകൾ സിനിമയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫില് പടം കയ്യിന്ന് പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ചില ഫ്ലാഷ് ബാക്കുകൾ കൂടി വരുമ്പോ വീണ്ടും ലാഗ് തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവൻ മറ്റേ മണികണ്ഠൻ ആചാര്യയുടെ ക്യാരക്ടറിനൊക്കെ അത്രത്തോളം ഒരു പർപ്പസ് ഈ പടത്തിൽ ഉണ്ടായിരുന്നില്ല ഇവൻ മെയിൻ ക്യാരക്ടറിൽ വന്ന ലുക്ക്മാന്റെ ക്യാരക്ടറിന് പോലും ഇടയ്ക്ക് വെച്ച് എന്താണ് പർപ്പസ് എന്ന് ചോദിക്കുന്ന അവസ്ഥയായിരുന്നു കാരണം ആ ഒരു ക്യാരക്ടർ ഇല്ലെങ്കിലും പടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു ഇവൻ ചെമ്പ വിനോദിന്റെ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ ഒരു പിഒവിലൂടെ അങ്ങനെ പടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലുക്ക് മാന്റെ ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഒരു ആവശ്യം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ായിരുന്നു ഈ പടത്തിന്റെ ക്യാരക്ടേഴ്സ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ വേറെയും കുറെ ക്യാരക്ടേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പലർക്കും ഒരു പർപ്പസ് ഇല്ലാത്ത അവസ്ഥയായിരുന്നു കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് വരുമ്പോ സ്റ്റോറിയുടെ ഒരു ലിങ്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് കിടന്നപ്പോ എൻ്റെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോ ഈവൻ ഈവൻ ക്ലൈമാക്സിനോട് എടുക്കുമ്പോലും ആ ഒരു ലാഗ് ഫീൽ ചെയ്യണത് വേറെ ഒന്നും കൊണ്ടല്ല ആ സ്റ്റോറി പ്രോപ്പറായിട്ട് എങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തത്രപ്പാട് അവിടെയും ഇവിടെയൊക്കെ നന്നായിട്ട് കാണാമായിരുന്നു ഫസ്റ്റ് ഹാഫ് കീപ്പ് ചെയ്ത ആ ഒരു പ്രോമിസ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരാൻ പറ്റിയില്ല എന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി പോരായിരുന്നു ഈവൻ ഫസ്റ്റ് ഹാഫിൽ ഒരു സീക്വൻസ് ഉണ്ട് ഒരു കളുഷ് ഹാപ്പിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസെക്കൻഡ് ഹാഫിൽ തവൻ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ സീക്വൻസ് ഒന്നും നല്ല രീതിയിൽ വർക്ക്ഔട്ടായില്ല അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് അവിടെ പോസിബിലിറ്റീസ് അവർക്ക് ഉണ്ടായിട്ട് പോലും ആ ഒരു പൂവർ കൊറിയോഗ്രഫി തന്നെയായിരുന്നു അവിടെയും കാണാൻ പറ്റിയിരുന്നത് ചുരുക്കം പറഞ്ഞാല് ആദ്യം തൊട്ട് ഇന്റർവെല്ല് വരെ അത്യാവശ്യം നല്ല പ്രതീക്ഷ തന്നിട്ട് അതിനുശേഷം പഠിക്കൽ കൊണ്ട് കല അവസ്ഥയായിരുന്നു പടത്തിന്റെ അവസ്ഥ ആൻഡ് പടം അത്യാവശ്യം നന്നായി പ്രതീക്ഷിച്ചിപ്പോ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സൗണ്ട് ആണ് പിന്നെടുത്ത് പറയേണ്ട ഒരു കേസായിരുന്ന പോസിറ്റീവ്യൂസിന് കാരണം സൗണ്ട് സൗണ്ട് മിക്സിംഗ് ഒക്കെ നല്ല രീതിയിൽ പല സീക്വൻസിലും ആയിട്ടുണ്ട് ഈവൻ പടത്തിന്റെ ചില ഫസ്റ്റ് ഹാഫിലുള്ള ചില സീക്വൻസിലൊക്കെ പെട്ടെന്ന് ഞെട്ടുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ആൻഡ് ഓരോരോ ഓരോരോ ബ്ലാസ്റ്റും അങ്ങനെയുള്ള ചില സീക്വൻസുകളൊക്കെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ ഡെപ്റ്റ് അറിയാനായിട്ട് പറ്റി ഒരു തിയേറ്റർ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇന്റർവെല്ല് വരെ പടത്തിന്റെ ഒരു ഫീല് കൊണ്ടുപോകാൻ പറ്റി പക്ഷെ ശേഷം എങ്ങോട്ടേക്ക് പോണം എന്നറിയാതെ വണ്ടിക്ക് ശരിക്കും ഏത് തിരിയണം സൈഡിലേക്ക് ഒരു അവസ്ഥയിലായിരുന്നു പടത്തിന്റെ എന്തായിരുന്നു നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം പടം കണ്ടവർ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക until then